നമസ്കാരം. ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമയുടെ ഡി വി ഡി റിലീസിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു സൗണ്ടിങ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതിൻ്റെ എങ്ങനെയുള്ള ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, നല്ല ശബ്ദമാണോ അതോ മോശൻ ശബ്ദമാണോ, അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. നാളെ February 22 മനോരമ മ്യൂസിക് പുറത്തുവിടാൻ പോകുന്ന ഡി വി ഡി ആണ് ജോസഫ് എന്ന് പറയുന്ന സിനിമ. ജോസഫ് എന്ന് പറയുന്ന സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു സിനിമയായിരുന്നു. ഇതിൻ്റെ അകത്ത് ജോജു ആയിരുന്നു നായക വേഷത്തിൽ ഉണ്ടായിരുന്നത്. നല്ല രസമായിട്ട് തിയേറ്ററിൻ്റെ അകത്ത് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഡി വി ഡി വരുന്നു. തിയേറ്ററിൽ മിസ് ചെയ്തവർക്ക് അത് വലിയൊരു തോതിലുള്ള നഷ്ടം തന്നെയാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സിനിമ നാളെ മുതൽ നമുക്ക് ഡി വി ഡി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആദ്യം ഒരു അപ്ഡേഷൻ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച, അതായത് February 14 ഈ സിനിമയുടെ ഡി വി ഡി വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ആ സമയത്ത് വന്നിട്ടില്ലായിരുന്നു. അന്ന് പ്രേതം 2 എന്ന് പറയുന്ന സിനിമയായിരുന്നു വന്നത്. അപ്പോൾ നാളെ 3 സിനിമകളാണ് ഡി വി ഡി പുറത്തു വരുന്നത്. ഒന്ന് ജോസഫ്, അതുപോലെ തന്നെ ചെമ്പരത്തി, പിന്നെ ബോബി പറഞ്ഞുള്ള സിനിമ. ഇങ്ങനെ 3 സിനിമകൾ നാളെ, അതായത് February 22 വരാനിരിക്കുന്നു. ഏതായാലും കട്ട വെയിറ്റിംഗ് ആണ്. ജോസഫ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. 100% ഗ്യാരണ്ടി ഉള്ള ഒരു സിനിമയാണ്. നിങ്ങളെ തീർച്ചയായിട്ടും ഈ സിനിമ തൃപ്തിപ്പെടുത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ബൈ.